morning, students. Today, we will continue the chapter 10 survey. Now, classifications of survey. Classification based on purpose. Classification based on purpose. Survey classification based on purpose. First one, reconnaissance survey. Reconnaissance survey. ഭൂദേശ പരിശോധന സർവേ എന്ന് പറയും. ഭൂദേശ പരിശോധന സർവേ എന്നാണ് ഇവർ പറയുക. സർവേ ഓവർ ആൻ ഏരിയ ടു ഹാവ് എ ജനറൽ ഐഡിയ ഓഫ് ടോപ്പോഗ്രാഫിക്കൽ ഓഫ് ദ ലാൻഡ്. അതായത് ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ഒരു ലാൻഡിന്റെ ഭൂപ്രകൃതിയുടെ കിടപ്പ് വശം മനസ്സിലാക്കാൻ നടത്തുന്ന സർവേ ആണ് എന്ത് റെക്കണൈസൻസ് സർവേ എന്ന് പറയുന്നത്. അതിന്റെ ഭൂപ്രകൃതിയുടെ ഐഡിയ എങ്ങനെയാണ്, അത് ഭൂപ്രകൃതി കിടക്കുന്നതിന്റെ ഐഡിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സർവേ ആണ് റെക്കണൈസൻസ് സർവേ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഫീസിബിലിറ്റി സർവേ. ഫീസിബിലിറ്റി സർവേ. അതായത് സാധ്യതാ പരിശോധന സർവേ എന്ന് പറയും. സർവേ കണ്ടക്ട് ടു സ്റ്റഡി ദ പോസിബിലിറ്റി ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ പ്രോജക്ട് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പ്രോജക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമോ അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്ന സർവേ ആണ്, അല്ലെങ്കിൽ പഠനം നടത്തുന്ന സർവേ ആണ് ഫീസിബിലിറ്റി സർവേ എന്ന് പറയുന്നത്. തേർഡ്, പ്രിലിമിനറി സർവേ. സർവേ കണ്ടക്ട് ടു ലൊക്കേറ്റ് ദ ഏരിയ. ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന സർവേ ആണ്, പ്രാഥമിക സർവേ ആണ് ഇത്. ഒരു ഏരിയ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രാഥമിക സർവേ ആണ് പ്രിലിമിനറി സർവേ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ലൊക്കേഷൻ സർവേ. സർവേ കണ്ടക്ട് ടു ക്വസ്റ്റ്യൻ ദ അലൈൻമെന്റ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ ദ പ്രൊപ്പോസ്ഡ് സൈറ്റ്. സർവേ കണ്ടക്ട് ടു ക്വസ്റ്റ്യൻ ദ അലൈൻമെന്റ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ ദ പ്രൊപ്പോസ്ഡ്. ഒരു സൈറ്റ് നമുക്ക് ആൾറെഡി ഒരു സ്ഥലം നമ്മൾ പറഞ്ഞു, ആ പ്രൊപ്പോസ്ഡ് സൈറ്റില് അതിന്റെ അലൈൻമെന്റും മറ്റു സ്ട്രക്ചറിന്റെ ഒക്കെ അലൈൻമെന്റ് അതിന്റെ പൊസിഷൻ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന സർവേ ആണ് ഏത് സർവേ എന്ന് പറയുന്നത്, ലൊക്കേഷൻ സർവേ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ഡീറ്റെയിൽഡ് സർവേ. സർവേ കണ്ടക്ടഡ് ടു മെഷർ ആൾ ലെവൽ പർട്ടിക്കുലേഴ്സ് സോയിൽ പാരാമീറ്റേഴ്സ് ഫോർ എസ്റ്റിമേഷൻ ആൻഡ് ഡിസൈൻ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കും. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ സർവേ നടത്തുമ്പോഴുള്ള അതിന്റെ എല്ലാ കാര്യങ്ങളും ലെവൽ പർട്ടിക്കുലേഴ്സ് നോക്കും, അതുപോലെ തന്നെ സോയിലിന്റെ കാര്യങ്ങൾ നോക്കും, സോയിലിന്റെ പാരാമീറ്റേഴ്സ് നോക്കും. ഇതെല്ലാം നോക്കുമ്പോൾ നോക്കുന്ന സർവേ ഡീറ്റെയിൽഡ് സർവേ. ഇത്രയാണ് നമ്മുടെ സർവേയിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ് ബേസ്ഡ് ഓൺ പർപ്പസ്. ഓക്കെ, നെക്സ്റ്റ്, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്. നമുക്കറിയാം മെഷർമെന്റ്സിന്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദർ ആർ ഫോർ കൈൻഡ്സ് ഓഫ് മെഷർമെന്റ്സ് യൂസ്ഡ് ഇൻ
प्लेन सर्वे प्लेन सर्वे नाल तरह मेजरमेंट उपयोग फर्स्ट वन हॉरिजॉन्टल डिस्टेंस वर्टिकल डिस्टेंस horizontal angle vertical angle നാല് രീതിയിലാണ് പ്ലെയിൻ സർവേയിൽ മെഷർമെന്റ് എടുക്കുന്നത് ഒന്ന് ഹൊറൈസോണ്ടൽ ആയിട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കുക പിന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഹൊറൈസോണ്ടൽ ആംഗിള് ആംഗിളിന്റെ കേസിൽ വരുന്ന സമയത്ത് ആംഗിൾ എടുക്കുന്നു വെർട്ടിക്കൽ ആംഗിളിന്റെ കേസിൽ വരുന്നിട്ട് വെർട്ടിക്കൽ ആംഗിൾ എടുക്കുന്നു ഈ ഇതേ നാല് രീതിയിലുമാണ് പ്ലെയിൻ സർവേയിൽ മെഷർമെന്റ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് വിവിധ യൂണിറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ യൂണിറ്റുകളെ കുറിച്ച് അറിഞ്ഞ് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ആൻഡ് ബേസിക് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ലെങ്തിന്റെ ബേസിക് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ബേസിക് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് അതൊരു ടേബിൾ ഉണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ 53 പേജിൽ ടേബിൾ ഉണ്ട് ആ ടേബിൾ നോക്കിയിട്ട് അതിന്റെ മെട്രിക് യൂണിറ്റ്സ് ആണ് അതിൽ തന്നിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കി വെക്കുക അതായത് 10 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സെന്റിമീറ്റർ ആണ് 10 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡെസിമീറ്റർ ആണ് 10 ഡെസിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു മീറ്റർ ആണ് 10 മീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡെക്കാമീറ്റർ ആണ് 10 ഡെക്കാമീറ്റർ എന്ന് പറയുന്നത് ഒരു ഹെക്ടോമീറ്റർ ആണ് ഒരു ഹെക്ടോമീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ആണ് 1852 മീറ്റർ എന്ന് പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ ആണ് അത് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് 1852 മീറ്റർ എന്ന് പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ ആണ് നോട്ടിക്കൽ മൈൽ ഒരു നോട്ടിക്കൽ മൈൽ ആണ് 1852 മീറ്റർ എന്ന് പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ ആണ് അപ്പോൾ ഈ യൂണിറ്റുകൾ ലെങ്ത് അളക്കുന്ന യൂണിറ്റുകളാണ് മെട്രിക്സ് യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത് അത് നിങ്ങൾ ബുക്കിൽ നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ബേസിക് യൂണിറ്റ്സ് ഓഫ് ഏരിയ ഏരിയയുടെ യൂണിറ്റ് നമ്മൾ ലെങ്തിന്റെ യൂണിറ്റ് ആണ് പഠിച്ചത് ലെങ്തിന്റെ ഏരിയയുടെ യൂണിറ്റ് ബേസിക് യൂണിറ്റ്സ് ഓഫ് ഏരിയ ബേസിക് യൂണിറ്റ്സ് ഓഫ് ഏരിയ അപ്പൊ നമ്മുടെ സ്ഥലം അളക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അതിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഏരിയ കണ്ടുപിടിക്കുന്നതിന്റെ ബേസിക് യൂണിറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് 100 സ്ക്വയർ മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ സെന്റിമീറ്റർ ആണ് 100 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഡെസിമീറ്റർ ആണ് 100 സ്ക്വയർ ഡെസിമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മീറ്റർ ആണ് 100 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ഒരു ആറാണ് ആറ് നിങ്ങൾ ഏക്കർ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ അതുപോലെ ഇതിന്റെ യൂണിറ്റ് ആണ് നമ്മുടെ സ്ഥലത്തിന്റെ യൂണിറ്റുകളാണ് ആറ് എന്ന് പറയുന്നത് ആറ് ഒരു ആറ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഡെക്കാമീറ്റർ 100 ആർസ് എന്ന് പറയുന്നത് ഒരു ഹെക്ടർ ഓർ ഒരു സ്ക്വയർ ഹെക്ടോമീറ്റർ 100 ഹെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ കിലോമീറ്റർ ഒരു സ്ക്വയർ കിലോമീറ്റർ ആണ് 100 ഹെക്ടേഴ്സ് എന്ന് പറയുന്നത് അമ്മ പറയാ ഒരു 100 ഹെക്ടർ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററിൽ നമ്മള് ചതുരത്തില് ഒരു കിലോമീറ്റർ അളന്നു കഴിഞ്ഞാല് 4 വശവും ഒരു കിലോമീറ്റർ വീതം ഉണ്ടെങ്കിൽ 1 കിലോമീറ്റർ ഇതിന്റെ ഏരിയ ആണ് ഏത് 4 വശം 1 കിലോമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏരിയ ആണ് ഏത് എന്ന് പറയുന്നത് അപ്പോ 100 ഹെക്ടർ എന്ന് പറയുന്നത് 100 ഹെക്ടർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ സ്ക്വയർ അപ്പൊ അതിന്റെ യൂണിറ്റുകൾ ഏരിയയുടെ യൂണിറ്റുകൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ബേസിക് യൂണിറ്റ്സ് ഓഫ് വോളിയം ബേസിക് യൂണിറ്റ്സ് ഓഫ് വോളിയം അപ്പൊ നമ്മൾ ലെങ്ത് കണ്ടു ഏരിയ
കണ്ടു ഈ വോളിയം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക 1000 ക്യൂബിക് മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1000 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് ഡെസിമീറ്റർ ആണ് 1000 ക്യൂബിക് ഡെസിമീറ്റർ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് മീറ്റർ ആണ് അപ്പോൾ ഒരു വോളിയം ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുന്നു മാത്രം ഇതാണ് നമ്മുടെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് അത് നിങ്ങളുടെ പേജ് നമ്പർ 53ലും 54ലും ആയിട്ട് കിടക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക ഇതോടെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു അടുത്ത സെഷനിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാം ഓക്കേ.